ഏതായാലും കുട്ടിക്കലാശമൊക്കെ ആണെങ്കിലും ഇപ്പോഴും ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് ഒരു അവസാനമൊന്നുമില്ല. ഏറ്റവും അവസാനമായി ലഭിക്കുന്ന വാർത്ത കൊല്ലത്ത് നിന്നാണ് അല്ലേ? അതെ, കൊല്ലം ഉൾപ്പെടെ മൂന്ന് മണ്ഡലങ്ങളിൽ കോൺഗ്രസ് സി പി എം ധാരണയുണ്ടെന്നാണ് ബി ജെ പി പറയുന്നത്. കൊല്ലത്തും കോട്ടയത്തും തിരുവനന്തപുരത്തും ധാരണ, അതായത് പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ വോട്ട് മറിക്കാനുള്ള ഒരു ശ്രമം കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും ഭാഗത്തു നിന്നുണ്ടാകുന്നുവെന്നാണ് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതെ, അതേസമയം ആർ എസ് പി റെവല്യൂഷണറി സംഘപരിവാർ ആണെന്ന ആരോപണവുമായി ഇടതുമുന്നണിയും എത്തിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മൂന്ന് നാൾ മാത്രം ശേഷിക്കെ മുന്നണികൾ തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഉച്ചസ്ഥായിലാകുന്ന കാഴ്ചയാണ് കാണുന്നത്. കൊല്ലം, കോട്ടയം, തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ കോൺഗ്രസ് സി പി എം സീറ്റ് ധാരണയെന്നാണ് ബി ജെ പിയുടെ പുതിയ ആരോപണം. ഡൽഹിയിൽ വെച്ച് നേതാക്കൾ ധാരണയിലെത്തിയെന്നും ബി ജെ പി നേതാക്കൾ ആരോപിക്കുന്നു. ചില ഘടകകക്ഷികളെ ബലി നൽകിക്കൊണ്ട് പരസ്പരം സഹായിക്കുക എന്നുള്ളതാണ് അവരെടുത്ത തീരുമാനം. അതായത് കോട്ടയത്തും കൊല്ലത്തും കേരള കോൺഗ്രസിനെയും ആർ എസ് പിയെയും പരാജയപ്പെടുത്തി കോൺഗ്രസ് സി പി എം സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക. അതേസമയം കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമേന്ദ്രനെതിരെ സംഘീബന്ധം ആരോപിച്ച ഇടതുനേതാക്കൾ വീണ്ടും രംഗത്തെത്തി. കൊല്ലത്ത് ആർ എസ് പി എന്നത് റവല്യൂഷണറി സംഘപരിവാറാണെന്നാണ് നേതാക്കളുടെ ആരോപണം. റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി, കൊല്ലത്ത് റവല്യൂഷണറി സംഘപരിവാറായിട്ട് രൂപാന്തരപ്പെട്ടിരിക്കുകയാണ്. കൊല്ലത്ത് എൽ ഡി എഫ് വോട്ടിന് പണം നൽകാൻ ഇവന്റ് മാനേജ്മെന്റ് ടീമിനെ നിയോഗിച്ചുവെന്ന ആരോപണത്തിനെതിരെ ഇടതുമുന്നണി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ഉമ്മൻചാണ്ടി, ഷിബു ബേബിജോൺ, ബിന്ദുകൃഷ്ണ എന്നിവർക്കെതിരെ ജനപ്രാതിനിധ്യ നിയമപ്രകാരം കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കും ജില്ലാ വരണാധികാരിക്കും പരാതി നൽകിയത്. രഞ്ജിത്തമ്പാടി, 24, കൊല്ലം.